അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പോപ്പുലർ ജേർണൽസ് ഓൺ ആയുർവേദ. അപ്പൊ ആയുർവേദം കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആവാനും ആയുർവേദത്തിനെ പറ്റി കുറെ പേരിലേക്ക് എത്താനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു ഫോമാണ് ജേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ ജേർണൽസ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ ബുക്സ് ആയിട്ടൊക്കെ ആളുകളിലേക്ക് കുറച്ചുകൂടെ എത്തുമ്പോൾ റീഡ് ചെയ്യുന്നവരൊക്കെ നല്ലോണം റീഡ് ചെയ്യുന്നവരിലേക്കൊക്കെ ആയുർവേദം ശരിക്കും എത്തും അല്ലേ. അപ്പോൾ എന്തൊക്കെ ജേർണൽസ് ആണ് ആയുർവേദത്തിനെ പറ്റി വന്നിട്ടുള്ള ജേർണൽസിനെ പറ്റിയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദർ ആർ മെനി ജേർണൽസ് ആൻഡ് പീരിയോഡിക്കൽസ് ഓൺ ആയുർവേദ പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് റീജിയണൽ ലാംഗ്വേജസ്. അപ്പോൾ ആയുർവേദത്തിനെ പറ്റി കുറേ ജേർണൽസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും റീജിയണൽ ലാംഗ്വേജസിൽ, അത് റീജിയണൽ ലാംഗ്വേജസിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആൻഡ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് പബ്ലിഷ് ആയുർവേദിക് ജേർണൽസ്. അപ്പോൾ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ളത്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ, റിസർച്ച് സെൻറ്റേഴ്സ്, ഗവൺമെൻറ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, ഇവയെല്ലാം തന്നെ ആയുർവേദത്തിനെ പറ്റിയുള്ള ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സം ജേർണൽസ് ആർ ഓഫ് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ. അപ്പോൾ കുറേയൊക്കെ എന്താ ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻസിനെ പറ്റിയാണ്. ഇനി ഓക്കെ, അതിൽ വരുന്ന രണ്ട് ജേർണൽസാണ് ആരോഗ്യ സുധാനിധി. ഫസ്റ്റ് മന്ത്ലി ജേർണൽ ഓഫ് ആയുർവേദ. മന്ത്ലി ജേർണൽ എന്ന് പറയുമ്പോൾ എങ്ങനെ, ഓരോ മന്തും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഓരോ മന്തും സെയിം ബുക്ക് തന്നെ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടോ ആ രീതിയിൽ മന്ത്ലി എന്താ ജേർണൽ ഇറങ്ങും. അതാണ് ആരോഗ്യ സുധാനിധി. അത് മന്ത്ലി ജേർണൽ ആയിരുന്നു, പബ്ലിഷ് ഫ്രം കൽക്കട്ട ഇൻ 1901 ബൈ രാജ വൈദ്യ പണ്ഡിത് നാരായണ ശർമ്മ. അപ്പോൾ രാജ വൈദ്യ പണ്ഡിത് നാരായണ ശർമ്മയാണ് 1901 ഫസ്റ്റ് മന്ത്ലി ജേർണൽ ആയുർവേദത്തിൽ പബ്ലിഷ് ചെയ്തത്, കൽക്കട്ടയിൽ വെച്ച്. ഓക്കെ, അപ്പോൾ അതാണ് ആരോഗ്യ സുധാനിധി. നെക്സ്റ്റ് ആരോഗ്യ സുധാകര, അനദർ മന്ത്ലി മാഗസിൻ ഓൺ സെയിം ഇയർ ഫ്രം ഫാറൂഖ് നഗർ ബൈ പണ്ഡിറ്റ് മുരളീധർ. അപ്പോൾ ഫാറൂഖ് നഗറിൽ നിന്നും പണ്ഡിറ്റ് മുരളീധരാണ് പിന്നീട് സെക്കൻഡ് ഇതുപോലെ തന്നെ ഒരു മന്ത്ലി മാഗസിൻ ജേർണൽ കൊണ്ടുവന്നത്, മാഗസിൻ കൊണ്ടുവന്നത്. അതാണ് ആരോഗ്യ സുധാകര. അപ്പോൾ ആരോഗ്യ സുധാനിധിയും ആരോഗ്യ സുധാകരയുമാണ് ആദ്യമായിട്ട് വന്ന മന്ത്ലി ജേർണൽസ്. ഓക്കെ, ഇനി കുറച്ച് ഇംഗ്ലീഷിൽ ഇറങ്ങിയ ജേർണൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇറങ്ങിയിട്ടുള്ള ആയുർവേദിക് ജേർണൽസ് ആണ് എന്തൊക്കെയാണ്. ഓക്കെ, ഏൻഷ്യൻ സയൻസ് ഓഫ് ലൈഫ് പബ്ലിഷ് ബൈ ആയുർവേദ ഫാർമസി കോയമ്പത്തൂർ. അപ്പോൾ ഏൻഷ്യൻ സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആയുർവേദം തന്നെയാണ്, ആയുർവേദം തന്നെയാണല്ലോ ഏൻഷ്യൻ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയ മെഡിസിൻസ് അല്ലെങ്കിൽ മനുഷ്യരുണ്ടായ കാലം തൊട്ടേ ഫോളോ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ആയുർവേദ. സോ ഏൻഷ്യൻ സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ആയുർവേദ്യശാല അല്ലെങ്കിൽ ആയുർവേദ ഫാർമസി ഇറക്കിയതാണ് ഒന്ന്. പിന്നെയാണ് ആര്യവൈദ്യൻ. അപ്പോൾ ആ നെയ്മിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അത് ആരെ പബ്ലിഷ് ചെയ്തതെന്ന്. എഗെയിൻ ആര്യവൈദ്യശാല കോട്ടക്കൽ കേരള. അപ്പം സെക്കൻഡ് വൺ ആര്യവൈദ്യൻ പബ്ലിഷ് ചെയ്തത് ആര്യവൈദ്യശാല കോട്ടക്കലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ. അപ്പോൾ അത് രണ്ടും എ വെച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്യട്ടോ, രണ്ടും ആര്യവൈദ്യ ഫാർമസി ശാല, ആ പ്ലേസിൻ്റെ ഡിഫറൻസും. നെക്സ്റ്റ് ദീർഘായു ഇൻ്റർനാഷണൽ പബ്ലിഷ്ഡ് ബൈ പൂനെ. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ദീർഘായു ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തത്. ദെൻ ജേർണൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ പബ്ലിഷ്ഡ് ബൈ BHU വാരണാസി. അപ്പോൾ BHU യൂണിവേഴ്സിറ്റിയാണ്, വാരണാസിയിലുള്ള BHU യൂണിവേഴ്സിറ്റിയാണ് ജേർണൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തത്. നൗ ജേർണൽ ഓഫ് ആയുർവേദ ബൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂർ. അപ്പം ജേർണൽ ഓഫ് ആയുർവേദ പബ്ലിഷ് ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. അത് അങ്ങനെ കണക്ട് ചെയ്യുക, ജേർണൽ ഓഫ് ആയുർവേദ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. ഇനി ദ ജേർണൽ ഓഫ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യൻ മെഡിസിൻ പബ്ലിഷ് ബൈ BHU വാരണാസി. അപ്പം ജേർണൽ ഓഫ് ഇന്ത്യൻ മെഡിസിനും ജേർണൽ ഓഫ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യൻ മെഡിസിനും പബ്ലിഷ് ചെയ്തത് BHU വാരണാസിയാണ്. ഇനി വൈദ്യരത്നം മെഡിക്കൽ ജേർണൽ ബൈ വൈദ്യരത്ന ഔഷധശാല ഒല്ലൂർ തൃശ്ശൂർ. അപ്പോൾ വൈദ്യരത്നം നമുക്കറിയാം, ഒല്ലൂർ തൃശ്ശൂർ, അങ്ങനെ തന്നെ അത് കണക്ട് ചെയ്യുക. വൈദ്യരത്നം മെഡിക്കൽ ജേർണൽ, വൈദ്യരത്നം ഔഷധശാല ഒല്ലൂർ. അപ്പോൾ ഏകദേശമൊക്കെ നെയ്മിൽ നിന്ന് കണക്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം എ വെച്ച് വരുന്ന രണ്ടും ആര്യവൈദ്യശാലയാണ്, ഏൻഷ്യൻ സയൻസും ആര്യവൈദ്യനും. ദെൻ ദീർഘായു മാത്രം പൂനെ. ദെൻ ജേർണൽ ഓഫ് ഇന്ത്യൻ മെഡിസിനും ജേർണൽ ഓഫ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യൻ മെഡിസിനും, അത് രണ്ടും വരുമ്പോൾ BHU ആയിരിക്കും. ദെൻ ജേർണൽ ഓഫ് ആയുർവേദ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. അത് നെയ്മിൽ നിന്ന് തന്നെ അത് എഴുതാം. ദെൻ വൈദ്യരത്ന മെഡിക്കൽ ജേർണൽ, വൈദ്യരത്ന ഔഷധശാലയെന്നും ആ നെയിം വെച്ചിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി ജേർണൽസ് ഇൻ ആയുർവേദ, എഗെയിൻ ജേർണൽസ് ഓഫ് ആയുർവേദ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ, ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ആയുർവേദ റിസർച്ച്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഈ ബുക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് ഈ ജേർണൽസാണ് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന്, ഇപ്പം നമ്മൾ ആ ബുക്കല്ലാതെ നമുക്ക് ഓൺലൈനായിട്ട് വായിക്കാൻ പറ്റുന്നത്. കണ്ടോ, ജേർണൽ ഓഫ് ആയുർവേദ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ, ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ആയുർവേദ റിസർച്ച്, ഇതെല്ലാം ഈ ജേർണൽസാണ്. ഓക്കെ, നെക്സ്റ്റ് ആയുർവേദ ഹിന്ദി ജേർണൽസും അതുപോലെ മലയാളം ജേർണൽസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഇതാണ് കേട്ടോ,
ആയു എന്ന് പറയുന്നതും ഒരു ഇ ജേണലാണ്. നൗ ഹിന്ദി ജേണൽസ് മലയാളം ജേണൽസും നോക്കാം. ഹിന്ദി ജേണൽസാണ് അനുഭൂത യോഗമാലയും സുധാനിധിയും. നമ്മൾ ആരോഗ്യ സുധാനിധി ആദ്യം പറഞ്ഞായിരുന്നു, അത് അതുപോലെ ഓർക്കുക, സുധാനിധിയും അനുഭൂത യോഗമാലയും. നൗ മലയാളം ജേണൽസാണ് എ പി ടി, അത് ആദ്യം പറഞ്ഞ പോലെ ആരോഗ്യ സുധാനിധി ഒക്കെ പറഞ്ഞ പോലെ മന്ത്ലി ഇറങ്ങുന്ന ഒരു ജേണലാണ് എ പി ടി, പബ്ലിഷ് ബൈ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. നൗ ഫിസിഷ്യൻ, അതും മന്ത്ലി ഇറങ്ങുന്ന ജേണലാണ്, പബ്ലിഷ് ബൈ ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള. കേരളത്തിലുള്ള ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ, ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ അസോസിയേഷൻ പബ്ലിഷ് ചെയ്തതാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്, കണ്ടോ. അപ്പം ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ ഫിസിഷ്യൻസ് തന്നെയാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ മെഡിക്കൽ ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഫിസിഷ്യൻസ് തന്നെയാണ്. അപ്പോൾ ഫിസിഷ്യൻസ് തന്നെ പബ്ലിഷ് ചെയ്തതാണെന്ന് ഓർത്താൽ മതി. നൗ ആയുർ ഡൈജസ്റ്റ് ഗ്രാജുവേറ്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ. അപ്പോൾ ഗ്രാജുവേറ്റഡ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പബ്ലിഷ് ചെയ്തതാണ് ആയുർ ഡൈജസ്റ്റ്. ദെൻ ഔഷധം, ഇത്രയാണ് മലയാളത്തിൽ വന്നിട്ടുള്ള ആയുർവേദിക് ജേണൽസ്, പോപ്പുലർ ആയുർവേദിക് ജേണൽസ്. ഓക്കെ.